സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാം ശ്രദ്ധിക്കുകയായിരുന്നു കൂടാരത്തിരുനാളിന് ഒരുക്കമായിട്ടുള്ള പാപപരിഹാര ദിനം യോം കിപ്പൂർ. ഈ ദിനത്തിന്റെ ഉൾക്കാമ്പിൽ വിടരുന്ന ഒരു പ്രധാന പാഠഭാഗമാണ് ലേവിയർ 19, ഓളിനെസ് കോഡ്, പരിശുദ്ധിയുടെ ചട്ടം എന്ന് വിളിക്കപ്പെടുന്ന ഭാഗം. ഇന്ന് നാം അതാണ് ധ്യാനിക്കുന്നതും. ദൈവത്തിന്റെ പരമപരിശുദ്ധിയുടെ പ്രകാശനത്തിലാണ് ഇന്നലെ ഏശയ്യ അവിടുത്തെ മഹത്വം ദർശിച്ചതുപോലും. ദൈവത്തിന്റെ പരിശുദ്ധി എന്നത് ദൈവത്തെ ശരിയായി മനസ്സിലാക്കേണ്ട മാർഗമാണ്. എങ്ങനെയുള്ളൊരു ദൈവമാണ് അവിടുന്ന് എന്ന് മാത്രമല്ല, അവിടുത്തെ ജനം എങ്ങനെയായിരിക്കണമെന്നും അത് നിശ്ചയിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധനായിരിക്കുക, കാദോഷ് എന്നാൽ ലോകത്തിന്റെ എല്ലാ ക്രമത്തിൽ നിന്നും തീർത്തും വിഭിന്നനായിരിക്കുക എന്നാണ് അർത്ഥം. ഇന്ന് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നാം ഇത് ശ്രദ്ധിക്കും, പരിശുദ്ധിയുടെ ഈ വിഭിന്നമാനം, എ കോൺട്രാസ്റ്റ് ഫീച്ചർ. പരിശുദ്ധിയുടെ ചട്ടത്തിൽ കേന്ദ്രമായ ഒരു ആഹ്വാനം ഇതാണ്: നിങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവൻ. ലേവ്യർ 19:2. 1 പത്രോസ് 1:15 മുതൽ ശ്ലീഹ ഇതൊരു ക്രിസ്തീയ പാഠമായി പകരുന്നുമുണ്ട്. ഒരു പരിപൂർണ മനുഷ്യനായി തീരാൻ വെറും മനുഷ്യനായാൽ പോരാ, പരിപൂർണ ദൈവജനമാകാൻ നാം വെറും ജനമായാൽ പോരാ, പരിശുദ്ധരാകണമെന്ന് ഈ ചട്ടം നമ്മെ ഓർമ്മിപ്പിക്കുന്നുവെന്ന് റബ്ബി ഏബ്രഹാം ഹേഷൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലേവ്യർ 18:20 അധ്യായങ്ങൾ ചമയ്ക്കുന്ന ഒരു ചട്ട ഫ്രെയിം വർക്കിന്റെ ഉള്ളിലാണ്, അതിന്റെ ഹൃദയഭാഗത്താണ് ലേവ്യർ 19 പരിശുദ്ധിയുടെ ചട്ടം നിലകൊള്ളുന്നത്. ലേവ്യർ 18:20 അധ്യായങ്ങളാകട്ടെ സഹജനോടുള്ള സ്നേഹത്തിന്റെ തീവ്രമായ പ്രകാശനവുമാണ്. ചില കാര്യങ്ങൾ ചെയ്യരുത്, അല്ലാത്ത പക്ഷം അതിന്റെ പ്രത്യാഘാതങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും എന്നൊരു ദർശനം മാത്രമല്ല അത് പകരുന്നത്, നെഗറ്റീവ് കോൺസിക്വൻസ്. വളരെ ക്രിയാത്മകമായി ഊർജ്ജസ്വരതയോടെ മറ്റു ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിനോടൊപ്പമുള്ള അനുഗ്രഹങ്ങൾ സ്വായത്തമാക്കാൻ ആക്റ്റീവ് എൻഗേജ്മെന്റ് എന്നുകൂടി അത് പഠിപ്പിക്കുന്നുണ്ട്. നാം എങ്ങനെ മറ്റു മനുഷ്യരെ ഗണിക്കുന്നു എന്നതാണ് 18:20 കാതലായ പ്രമേയം. അവരനോടുള്ള പരിശുദ്ധ സ്നേഹം ദൈവസ്നേഹത്തിന്റെ വിവർത്തനം തന്നെയായി മാറുന്നു. ഇങ്ങനെ മനുഷ്യന്റെ പ്രവൃത്തികളുടെ അകക്കാമ്പിനെ രൂപീകരിക്കുന്ന ധാർമ്മികമായ, അത്യന്തം പ്രായോഗികമായ ചില ധാരണകളുടെ കൂട്ടിലാണ് ഈ പരിശുദ്ധി ചട്ടം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. പരിശുദ്ധരായിരിക്കുക എന്നതിന് ധാർമ്മികവും ആരാധനാപരവുമായ തലങ്ങൾ ഇവിടെ വിടരുന്നുമുണ്ട്. ദൈവത്തോടുള്ള വിശ്വസ്തത സഹോദരങ്ങളോടുള്ള സ്നേഹത്തിൽ പ്രകടമാക്കപ്പെടുന്നു. ഇന്നലെ നാം ശ്രദ്ധിക്കുകയായിരുന്നു ദൈവത്തിന്റെ വിശ്വസ്തത ഹെസേദും നമ്മൾ അവിടുത്തോട് കാണിക്കേണ്ട വിശ്വസ്തതയും ഖസീദും. ദൈവത്തെ വാഴ്ത്തുക എന്നൊരു ചട്ടക്കൂടിൽ നിലകൊള്ളുന്ന 4 സങ്കീർത്തനങ്ങളുണ്ട്, 103 മുതൽ 106 വരെ. ഇന്ന് സങ്കീർത്തനം 103 ആണ്. എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക, അവിടുന്ന് ചെയ്ത നന്മയൊന്നും മറക്കരുത്. ആത്മാവ് നെഫേഷ് ജീവശക്തിയെ സൂചിപ്പിക്കുന്ന പദമാണത് സൃഷ്ടി വിവരണത്തിൽ. എന്നാൽ മനുഷ്യന്റെ കാര്യത്തിൽ വരുമ്പോൾ അത് അവന്റെ ജീവാത്മാവ് നെഫേഷായ ദൈവത്തിന്റെ നിശ്വാസത്തെ, ദൈവാത്മാവിന്റെ ആവേശത്തെ ഉൾക്കൊള്ളുന്നതാണ്. 2:7. ഇന്നലെ നാം കണ്ടതുപോലെ ആത്മാവിന്റെ ഈ ആഴതലങ്ങളിലേക്ക് സങ്കീർത്തകൻ എത്തുന്നത് അവൻ തന്റെ ചരിത്രവീഥികളിൽ അനുഭവിക്കുന്ന ദൈവിക വിശ്വസ്തതയുടെ വെളിച്ചത്തിലാണ്. സൃഷ്ടിയും ചരിത്രവും അങ്ങനെ ദൈവദർശനമാകുന്നു. അവിടെ നമ്മൾ മറക്കരുത്, നമ്മുടെ ജീവിതം അർത്ഥസമ്പുഷ്ടമാകുന്നതും സമൃദ്ധമാകുന്നതും എത്ര ചെറിയ കാര്യങ്ങൾ കൊണ്ടാണെങ്കിൽ പോലും അവയോരോന്നും ദൈവത്തിന്റെ ദാനങ്ങളാണ് എന്ന്. ദൈവം സൃഷ്ടിയിലും ചരിത്രത്തിലും തന്റെ മഹാശക്തി പ്രകടമാക്കുകയാണ്. അവിടുത്തെ സ്നേഹം ഹെസേദ് നിത്യകാലത്തോളം നിലനിൽക്കുന്നു. 1 യോഹന്നാൻ 4:19 പറയും പോലെ നാം പരസ്പരം സ്നേഹിക്കാൻ പഠിക്കുന്നത് പോലും ദൈവം നമ്മെ ആദ്യം ഇങ്ങനെ സ്നേഹിച്ചു എന്ന അനുഭവത്തിൽ നിന്നാണ്. അതിനാൽ പരിശുദ്ധിയുടെ ഈ ചട്ടം ദൈവസ്നേഹത്തിൽ കേന്ദ്രീകൃതമാകുന്നു. എന്നാൽ മാത്രമേ അതിന്റെ ചട്ടക്കൂടിൽ 18:20 പറയുന്നത് പോലെ സഹോദരനോടുള്ള സ്നേഹത്തിലേക്ക് നമുക്കത് വിവർത്തനം ചെയ്യാനാകൂ. ക്രിസ്തുവിന്റെ വചനം പാലിക്കുന്നവർ ഈ സ്നേഹത്തിൽ പരിപൂർണത നേടും. 1 യോഹന്നാൻ 2:5 ഇന്ന് നമ്മോട് പറയുന്നുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധിയിലേക്ക് ക്ഷണിക്കപ്പെടുന്നതുപോലെ തന്നെ ഇപ്രകാരം ദൈവത്തെപ്പോലെ പരിപൂർണരാകാനും ഇന്ന് സുവിശേഷം നമ്മെ ക്ഷണിക്കുന്നുണ്ട്. 5:38 മുതൽ 48 വരെ. തന്റെ നിയോഗം ടെലോസ് പൂർത്തിയാക്കുക എന്നതാണ് ഈ പരിപൂർത്തി. കുരിശിൽ നാഥൻ വിളിച്ചു പറഞ്ഞ അന്ത്യമൊഴിയും അതുതന്നെയായിരുന്നു, തെത്തലസ്ഥായി, എല്ലാം പൂർത്തിയായി എന്ന്. കുരിശ് ദൈവിക നിയോഗങ്ങളെയെല്ലാം, ദൈവഹിതത്തെയെല്ലാം പൂർത്തീകരിക്കുന്നു. അത് അനുസരണയോടെയും സ്നേഹത്തോടെയും നാം പുണരുമ്പോൾ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സുവിശേഷ ഭാഗം തികച്ചും അസാധ്യമെന്നും അന്യായമെന്നും തോന്നുന്ന ചില നീതിയുടെ മാർഗങ്ങൾ, ശ്രേഷ്ഠ നീതി, ഹയർ റൈച്ചസ്നെസ്സിന്റെ മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് നൽകുന്നത്. മുഖത്തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക, പുറംകുപ്പായം വലിക്കുന്നവന് കുപ്പായം കൂടി നൽകുക, കൂടെ നടക്കാൻ നിർബന്ധിക്കുന്ന സൈനികനോട് അധികമായി നടക്കുക എന്ന്.
ബലപ്രയോഗത്തിന് മുൻപിൽ ഇങ്ങനെ തലകുനിച്ചു നിന്നാൽ ബലം പ്രയോഗിക്കുന്നവരുടെ ധാർഷ്ട്യം വർദ്ധിക്കുകയല്ലേ ചെയ്യുന്നത് എന്നൊരു ചോദ്യം ഇവിടെ പ്രസക്തമാകുന്നുണ്ട്. എന്നാൽ ബലം കൊണ്ടും കയ്യൂക്കുകൊണ്ടും കാര്യങ്ങൾ സാധിക്കാൻ ശ്രമിക്കുന്ന ഒരു ലോകക്രമത്തെ ക്രിസ്തീയത എങ്ങനെ നിശബ്ദമായും സൗമ്യമായും തിരുത്തുന്നു, പൊളിച്ചെടുക്കുന്നു എന്നതിന്റെ തിരിച്ചറിവാണ് ഈ കർമ്മപദ്ധതിയിലൂടെ നാദൻ പകർന്നു നൽകുന്നത്. ശക്തി പ്രയോഗിക്കുക, തിരിച്ചടി നൽകുക എന്നൊക്കെ അത്യന്തം സ്വാഭാവികമായ പ്രതികരണങ്ങളാണ്. എന്നാൽ ആ സ്വാഭാവികമായ പ്രതികരണങ്ങളെപ്പോലും നാദൻ ഇപ്പോൾ ചോദ്യചിഹ്നത്തിലാക്കിയിരിക്കുകയാണ്. ഏകവചനത്തിലാണ് ഈ ആഹ്വാനം നൽകപ്പെടുന്നത്, നീ എന്ന് പറഞ്ഞുകൊണ്ട്. ഒരു വ്യക്തിക്ക് മാത്രമേ ഇതൊക്കെ തീരുമാനിക്കാനാകൂ. ഇത് സംഘതാളങ്ങളിൽ ചവിട്ടിപ്പോകേണ്ട നൃത്തമല്ല. വ്യക്തിപരമായ അപമാനങ്ങളും താഴ്മകളും സഹിഷ്ണുതയും അതിൻ്റെ പിടച്ചിലുകളും സഹിച്ചുകൊണ്ട് ഒരുവൻ അനുഭവിക്കുകയും അനുവർത്തിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ്. ദൈവരാജ്യത്തിൻ്റെയും ലോകക്രമത്തിൻ്റെയും ഈ നേർത്ത വിളിമ്പിൽ ഒരുവൻ സ്വയം ദൈവദത്തമായ സ്വാതന്ത്ര്യം സമൂലമായി പ്രയോഗിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഭാഗത്ത് അപരരോടുള്ള സമൂലമായ തുറവി കാണുന്നത്. റാഡിക്കൽ ഓപ്പൺനെസ് ടു ദി അദർ. ദൈവം നമ്മോട് പറഞ്ഞ വലിയ ഒരു യെസ് ഊവ് ആണ് അവിടുത്തെ സ്നേഹകാരുണ്യം. അത് നിരുപാധികമാണ്. ദുഷ്ടരുടെയും ശിഷ്ടരുടെയും മേൽ അവിടുന്ന് കരുണ വർഷിക്കുന്നുണ്ട്. അവിടുത്തെ പരിപൂർണതയുടെ ഭാവം ഇതുതന്നെയാണ്. നാം ആകട്ടെ ആ പരിപൂർണതയിലേക്കാണ് ക്ഷണിക്കപ്പെടുന്നതും. ലൂക്ക 6:36 ഇത് കുറെ കൂടി സ്പഷ്ടമായി പറയപ്പെടുന്നുണ്ട്. നമ്മുടെ പിതാവ് കാരുണ്യവാനായിരിക്കുന്നത് പോലെ നമ്മളും കാരുണ്യവാന്മാരായിരിക്കണം എന്ന് പറയുമ്പോൾ വ്യക്തിബന്ധങ്ങളിൽ ഉളവാകുന്ന സ്നേഹാർദ്രത മാത്രമല്ല ഇവിടെ വിഷയം. അധികാര ദുർവിനിയോഗത്തിന്റെയും കടുംപിടുത്തങ്ങളുടെയും കയ്യൂക്കുകളുടെയും ലോകക്രമത്തെ, യാന്ത്രിക ക്രമത്തെ തച്ചുടയ്ക്കുക എന്നൊരു വിപ്ലവ പദ്ധതി കൂടി ഇവിടെയുണ്ട്. സ്നേഹത്തിന്റെ വിപ്ലവം. അതിനുവേണ്ടിയാണ് നമ്മൾ ഏറ്റെടുക്കുന്ന ഈ അധിക ബാധ്യതയുള്ള വഴിയാത്രകൾ പോലും. ഈ നോമ്പുകാലത്തിന്റെ ഒരുക്കമായി ഫ്രാൻസിസ് പാപ്പ ഇക്കഴിഞ്ഞ 25 നൽകിയ സന്ദേശത്തിൽ ഇന്നലെ നാം ധ്യാനിച്ച കർത്താവിന്റെ രൂപാന്തരീകരണത്തെ ആധാരമാക്കിയാണ് സംസാരിക്കുന്നത്. ക്രിസ്തുവിനോടും സഹോദരനോടും ഒപ്പമുള്ള ഇറങ്ങി നടത്തം, സൂനോദോസ് അത് ഉൾക്കൊള്ളുന്നുണ്ടല്ലോ ഇന്നലെ നാം ധ്യാനിച്ചതുപോലെ. ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ട് പാപ്പ പറയുന്നു, നമ്മൾ സഹയാത്രകളുടെ ശില്പികളാകണമെന്ന്. ആർട്ടിസൻസ് ഓഫ് സിനഡാലിറ്റി. അടിച്ചമർത്തുന്ന അധികാര വ്യവസ്ഥകൾക്കും സ്നേഹനിരാസങ്ങൾക്കും ബലംപിടുത്തങ്ങൾക്കുമുള്ള ഒരു തിരുത്തൽ കുറി തന്നെയാണിത്. ഇന്ന് 1 കൊരിന്ത്യർ 3:16-23 നമ്മൾ ദൈവത്തിന്റെ ആലയവും ദൈവാത്മാവിന്റെ സംവാഹകരുമാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഇന്നലെ നാം ശ്രദ്ധിച്ച ജോൺ പോൾ 2-ൻ്റെ ആ വാക്കുകൾ ഓർത്താൽ നമ്മൾ ആത്മാവിൻ്റെ സംവാഹകർ, നെവ്മാറ്റോഫോറിയാണ്. അതാകട്ടെ ഉരുത്തിരിയുന്നത് നമ്മൾ കുരിശിനെ വഹിക്കുന്നവരായതുകൊണ്ടാണ്, സ്തൗറോഫോറി. കാരണം കുരിശ് ലോകത്തിൻ്റെ ക്രമത്തെയും വിജ്ഞാനത്തെയും നിഷ്പ്രഭമാക്കുന്നു. അത് ദൈവത്തിൻ്റെ ശക്തിയും ജ്ഞാനവുമാണ്, ക്രിസ്തുവിൻ്റെ കുരിശ്. അതുകൊണ്ട് തന്നെ ഇത്രയും നേരം നാം ധ്യാനിച്ച കാര്യങ്ങളെ കാച്ചിക്കുറുക്കിയാൽ നാം കണ്ടെത്തിയ സ്നേഹത്തിന്റെയും ക്ഷമയുടെയും ആ തീവ്രത, അതിന്റെ സമൂലഭാവങ്ങൾ, അതിൽ നിന്നുളവാകുന്ന അപമാനഭാരം, ഞെരുക്കം, ഇതെല്ലാം ഈ കുരിശിൽ കനംതൂങ്ങിക്കിടക്കുന്നുവെന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ അഭിമാനവും പുകഴ്ചയുമെല്ലാം ഈ കുരിശിലാണ്. അത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ അടയാളവുമാണ്. അല്ലാതെ മനുഷ്യന്റെ ശക്തിയിലോ അധികാരത്തിലോ നാം അഭിമാനം കൊള്ളുന്നില്ല. സ്നേഹത്തിന്റെ കർമ്മവീഥികളുടെ വ്യാസം പോലും ലോകത്തിന്റെ വ്യവസ്ഥകളെ കടത്തിവെട്ടുന്നതാണ്. ഭയത്തിൽ നിന്നല്ല, സ്നേഹത്തിൽ നിന്നാണ് ഈ സ്വാതന്ത്ര്യം ഇത്ര വിസ്തൃതമാകുന്നത്. കുരിശെന്ന പരമസ്വാതന്ത്ര്യം. ഈ ധൈര്യത്തിന് ഒരു അടിസ്ഥാനമുണ്ട്. എന്തെന്നാൽ നാം ക്രിസ്തുവിൻ്റെതാണ് എന്ന ധൈര്യമാണത്. ക്രിസ്തുവാകട്ടെ ദൈവത്തിൻ്റെതാണ്. 3 ബിന്ദുക്കളിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു ചട്ടമാണ് 3-point design. നാം കാറുകളിൽ സുരക്ഷയ്ക്കായി ഉപയോഗിക്കുന്ന സീറ്റ് ബെൽറ്റ് വളരെ വിപ്ലവകരമായൊരു ഡിസൈനാണത്. എന്നാൽ ലളിതവും 1959 വോൾവോ എഞ്ചിനീയറായ നീൽസ് ബോലിൻ ആണ് ഇത് രൂപപ്പെടുത്തിയതെങ്കിലും അദ്ദേഹം അതിന്റെ പേറ്റന്റ് വേണ്ടെന്ന് വെച്ചുകൊണ്ട് അത് പൊതുവായ ഒരു ഡിസൈനായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ലോകത്തെ ഏത് വാഹന നിർമ്മാതാവിനും അത് സ്വതന്ത്രമായി ഉപയോഗിക്കാം. അതിനാൽ തന്നെ 100,000 ജീവനുകളെ ഈ ഡിസൈൻ സംരക്ഷിച്ചിട്ടുണ്ട് ഇതിനകം എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതുപോലെ തന്നെ കുരിശും 3 ബിന്ദുക്കളിൽ കുരുക്കിയിട്ടിരിക്കുന്ന ഒരു പരിമിതിയായി തോന്നാം. പക്ഷേ ലോകത്തിന്റെ കഴുത്തൊടിപ്പൻ വേഗതയിൽ നിന്നും ആഘാതത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുന്ന ദൈവസ്നേഹത്തിന്റെ 3-point design തന്നെയാണിത്. ദൈവവും ഞാനും നീയും ചേർന്നുളവാകുന്ന ഒരു 3-point ചട്ടം.